കഴിഞ്ഞ ആഴ്ചത്തെ നോമിനേഷൻ ലിസ്റ്റിലുള്ളവർ തന്നെയാണ് 13-ാം ആഴ്ചയിലെ നോമിനേഷനിലും വന്നിട്ടുള്ളത്. മണിക്കുട്ടൻ, സൂര്യ, രമ്യ പണിക്കർ, സായ് വിഷ്ണു, ഋതുമന്ത്ര, റംസാൻ എന്നിവരാണ് ആ ആറുപേർ. ജനപിന്തുണയുടെ കാര്യത്തിൽ മണിക്കുട്ടൻ തന്നെയാണ് ഒന്നാമത്. 39,61,920 വോട്ടുകളുമായാണ് മണിക്കുട്ടൻ കുതിച്ചു വരുന്നത്. പ്രേക്ഷകർ മണിക്കുട്ടന് കൊടുക്കുന്ന സപ്പോർട്ടാണ് നമുക്ക് ഈ വോട്ടിംഗ് കൗണ്ടുകളിലൂടെ അറിയാൻ കഴിയുന്നത്. തൊട്ടു പുറകെ തന്നെ അടുത്തത് സായി ആണുള്ളത്. വെറും 600,000 കുറവുകൾ മാത്രമാണ് സായിക്കുള്ളത്. 33,62,150 വോട്ടുകളുമായി സായി മണിക്കുട്ടൻ്റെ തൊട്ടു പിറകെ തന്നെയുണ്ട്. സാധാരണക്കാരിൽ നിന്നും വന്നുകൊണ്ട ഒരാളായതുകൊണ്ട് തന്നെയായിരിക്കാം സായിക്ക് ഇത്രയധികം ജനപിന്തുണ ലഭിച്ചിട്ടുള്ളത്. എന്നാൽ വളരെ രസകരമായ കാര്യം എന്തെന്നാൽ, 7-ാമത്തെ നോമിനേഷനിൽ വന്നിട്ടും പുറത്തു പോകാതെ 3-ാം സ്ഥാനത്തേക്ക് കുതിച്ചു വന്നിരിക്കുകയാണ് സൂര്യ. സൂര്യയെ സംബന്ധിച്ചിടത്തോളം അതൊരു വൻ വിജയം തന്നെയാണ്. സൂര്യയ്ക്ക് ഒരുപാട് ഹേറ്റേഴ്സ് ഉണ്ടെങ്കിൽ കൂടിയും അതിനേക്കാളുപരി സൂര്യയെ സ്നേഹിക്കുന്നവർ പുറത്തുണ്ടെന്നാണ് ഇതിനർത്ഥം. കാര്യം സൂര്യ മണിക്കുട്ടൻ്റെയും മറ്റു പല കാര്യങ്ങളിലും അല്പം ഓവറാണെങ്കിലും, ചില പെരുമാറ്റങ്ങൾ ആർക്കും ഇഷ്ടപ്പെടാത്ത രീതിയിലാണെങ്കിൽ കൂടിയും, ഒരു പരദൂഷണം അല്ലെങ്കിൽ വീട്ടിലൊരു ബഹളം ഉണ്ടാക്കുക അങ്ങനത്തെ ഒരു സിറ്റുവേഷൻസ് ഒന്നും ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. സൂര്യയുടെ ചില പോസിറ്റീവ് സൈഡുകൾ മാത്രം നോക്കിക്കണ്ടിട്ടാകണം പ്രേക്ഷകർ വോട്ട് ചെയ്യുന്നത്. ഇതുവരേക്കും സൂര്യയ്ക്ക് 27,51,150 വോട്ടുകളാണ് ലഭിച്ചിട്ടുള്ളത്. എന്നാൽ രാവിലത്തെ അപ്ഡേറ്റ്സിൽ നിന്നും വ്യത്യസ്തമായി റംസാൻ 4-ാം സ്ഥാനത്തേക്കും വന്നിട്ടുണ്ട്. 23,49,850 വോട്ടുകളുമായിട്ടാണ് റംസാൻ 4-ാമത് നിൽക്കുന്നത്. എന്നാൽ റംസാനോട് തൊട്ട് ചേർന്നുകൊണ്ട് തന്നെ ഋതുമന്ത്ര കൂടെയുണ്ട്. ഋതുവിന് ലഭിച്ചിട്ടുള്ള വോട്ടുകൾ 23,09,890 വോട്ടുകളുമാണ്. വെറും 1000 വ്യത്യാസം മാത്രമേ റംസാനുമായിട്ടുള്ളൂ. അത്യാവശ്യം നല്ല രീതിയിൽ ഗെയിം കളിക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റാണ് ഋതുമന്ത്ര. കഴിഞ്ഞ ടാസ്കുകളിലെല്ലാം ഋതുവും സൂര്യയും ഒരുമിച്ചുള്ള കോമ്പിനേഷൻ സീനുകളാണ് നമ്മൾ അധികവും കണ്ടിട്ടുള്ളത്. ഒരു മാറ്റവുമില്ലാതെ അവസാനത്തെ പൊസിഷനിൽ തന്നെയാണ് ഇപ്പോഴും രമ്യ പണിക്കരുള്ളത്. 22,72,550 വോട്ടുകളുമായാണ് രമ്യ പിറകിലായത്. അൺഒഫീഷ്യൽ അപ്ഡേറ്റ്സ് ആണ് ഇതെല്ലാം.